കോതമംഗലം ചേലാട് റോഡിന്റെ ടാറിംഗ് പൂർത്തീകരിക്കാൻ കരാറുകാരനുമേൽ പൊതുമരാമത്ത് വകുപ്പ് സമ്മർദ്ദം ചെലുത്തുന്നു കരാറുകാരൻ പിന്മാറിയാൽ പുതിയ ടെൻഡർ വിളിച്ച് വീണ്ടും കരാർ നൽകേണ്ടിവരും അടുത്ത മഴക്കാലത്തിന് മുൻപ് ടാറിംഗ് പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന് സംശയമുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു കോതമംഗലം ചേലാട് റോഡ് പൊതുമരാമത്ത് വകുപ്പിന്റെ പിടിപ്പുകേടിന്റെ ഉത്തമ ഉദാഹരണമാണ് അഞ്ച് കിലോമീറ്റർ താഴെ ദൈർഘ്യമുള്ള റോഡിന്റെ നവീകരണ ജോലികളുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇത് അഞ്ചാം വർഷമാണ് പാതി പോലും പൂർത്തിയായിട്ടില്ല ആദ്യ കരാറുകാരനെ പണി തുടങ്ങും മുമ്പേ ഒഴിവാക്കിയാണ് ഇപ്പോഴത്തെ ആൾക്ക് കരാർ നൽകിയത് ആളും പണി പൂർത്തിയാക്കുന്ന ലക്ഷണമില്ല എത്രയും വേഗം ടാറിംഗ് നടത്തണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ കരാറുകാരന് പലതവണ നിർദ്ദേശം നൽകി എന്നാൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ടാറിംഗ് ജോലിക്കുള്ള യന്ത്രവാഹനങ്ങൾ കരാറുകാരൻ സ്ഥലത്തുനിന്ന് കൊണ്ടുപോകുകയും ചെയ്തു പണി പൂർത്തീകരിക്കാൻ കരാറുകാരന് താൽപ്പര്യമില്ലെന്ന സൂചനയാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുള്ളത് ഈ കരാറുകാരൻ പിന്മാറിയാൽ അവശേഷിക്കുന്ന പണികൾക്ക് വീണ്ടും ടെൻഡർ വിളിച്ച് പുതിയ കരാറുകാരനെ കണ്ടെത്തേണ്ടി വരും അങ്ങനെ വന്നാൽ അടുത്ത മഴക്കാലത്തിനു മുമ്പ് ടാറിംഗ് നടത്താൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ ഏതുവിധത്തിൽ സമ്മർദ്ദം ചെലുത്തിയും ഇപ്പോഴത്തെ കരാറുകാരനെ കൊണ്ട് പണി നടത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ ഇതുവരെ ചെയ്ത പണിയുടെ ബിൽ മാറി കരാറുകാരന് പണം നൽകിയിട്ടില്ലെന്നാണ് അറിയുന്നത് കരാറുകാരന്റെ മെല്ലെപ്പോക്കിന് ഇതും കാരണമായിട്ടുണ്ടാകാം അസംസ്കൃത വസ്തുക്കൾക്കുണ്ടായ വിലക്കയറ്റവും മറ്റൊരു പ്രതിസന്ധിയാണ് പ്രതീക്ഷിച്ചതിലും കൂടുതൽ തുക ഇതുവരെയുള്ള പണികൾക്കായെന്നും കരാറുകാരൻ പൊതുമരാമത്ത് വകുപ്പിനെ ധരിപ്പിച്ചിട്ടുണ്ട് ബി എം ബി സി ടാറിംഗ് നടത്തിയാണ് റോഡ് നവീകരിക്കുന്നത് ഇതിൽ ബി സി ടാറിംഗ് ആണ് ഇനി ന്യൂസ് കോതമംഗലം